ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലെ കുറച്ച് മുളക് ചെടികൾ നിറയെ കായ്ച്ചു നിൽക്കുന്ന കുറച്ച് മുളക് ചെടികൾ വീട്ടിലുണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹമായിരിക്കും. അതിന് ഒട്ടുമിക്ക ആളുകളും ശ്രമിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ഈ മുളക് കൃഷി അത് മുരടിപ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ കായ പിടിക്കില്ല, അങ്ങനെ പല പല പ്രശ്നം കൊണ്ടും അത് പരാജയപ്പെടാറുണ്ട് പലർക്കും. അപ്പം മുളക് കൃഷി പൂർണ്ണമായിട്ട് സക്സസ് ആയി കിട്ടാൻ ഇതുപോലെ നിറയെ കായ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ആ തുടക്കം മുതൽ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഈ പൂവ് കൊയ്യുന്ന ഒരു പ്രശ്നം പല ആളുകൾക്കും വരാറുണ്ട്. ഉണ്ടാകുന്ന പൂവുകളൊക്കെ ഫുള്ളായിട്ട് കായ ആവാനുള്ള ഒരു ടിപ്സും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും. ഈ മുളക് കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതിൻ്റെ ഇലയിലെ മുരടിപ്പ് തന്നെയാണ്. അപ്പോൾ ഇലയിലെ മുരടിപ്പ് പോകാനുള്ളത് വീഡിയോ അതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. ഈ മുളക് തൈകളൊക്കെ ചെറുതാവും നല്ല മുരടിച്ച തൈകൾ ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ വലുതായി ശരിക്കും നിറയെ നിറയെ കായകൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടു. ഇതിൽ ആദ്യ ഒരു ഘട്ടത്തിൽ നല്ല ചെറുതാവുമ്പോൾ തന്നെ നിറയെ കായ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അന്നല്ല മഴയും പിന്നെ ഒരു പനിയൊക്കെ ആയിട്ട് അന്ന് വീഡിയോ. ഇപ്പോഴും അത്യാവശ്യം നല്ല കായുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ചെറുതാകുമ്പോൾ തന്നെ കായ ഉണ്ടായപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നിറയെ കായ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. നമുക്ക് ചെടികൾ ഭംഗിയുണ്ടാകും, പക്ഷേ നമുക്ക് കഴിക്കാനൊന്നും കിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഇത്തിരി കൃഷിയും കൂടെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊന്നും കൂടെ ഒരു ബെനഫിറ്റാണല്ലോ. അപ്പോൾ മുരടിപ്പിനുള്ള മാർഗ്ഗങ്ങൾ ഞാൻ വ്യക്തമായിട്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് പൂർണ്ണമായിട്ട് സക്സസ് ആവുന്നുണ്ട്. ഞാൻ അത്ര പരീക്ഷിച്ചിട്ട്, കാരണം എനിക്കും അതുപോലെ തന്നെ ആയിരുന്നു. മുളക് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായിരുന്നു. ഈ കുറച്ചെങ്കിലും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് വളരും, പക്ഷേ പിന്നെ അത് മുരടിച്ചു പോകും. അപ്പോൾ അത് ഇപ്പോൾ ഏകദേശം ഞാൻ ആ ഒരു മരുന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം ഞാനത് തെളിവ് സഹിതമാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് എന്തായാലും പരീക്ഷ ചിലവില്ലാത്തൊരു വേറെ ദൂഷ്യഫലങ്ങളൊന്നും ഇല്ലാത്ത ഒന്നാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ പലർക്കും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുളകിൽ പൂവാവും, പൂവായിട്ട് പൂവ് പൊഴിഞ്ഞു പോയി, കായ പിടിക്കാതെ പൂവ് പൊഴിഞ്ഞു പോകുന്നൊരു പ്രശ്നം കാണാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടിപ്സ് ഉണ്ട്, അതൊന്ന് പ്രയോഗിക്കുക. അപ്പോൾ മുളക് ശരിക്കും പസ്റ്റൻ ഉണ്ടാകുന്ന പൂവുകളല്ലാതെ ഇപ്പോൾ ഏത് ചെടികളാണെങ്കിലും പസ്റ്റൻ ഉണ്ടാകുന്ന പൂവുകളെല്ലാം കായ ആയിക്കോണമെന്നില്ല. ചിലപ്പോൾ അത് പൊഴിഞ്ഞു പോകും, അത് ആൺപൂവുകളായിരിക്കും ചിലപ്പോൾ. പിന്നെ ഒന്ന് കുറച്ച് കഴിഞ്ഞാലേ പെൺപൂവുകൾ ധാരാളമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ പെൺപൂവുകൾ പൊഴിഞ്ഞു പോവാതെ മൊത്തത്തിൽ കായാവാനുള്ളൊരു ടിപ്സ് ഉണ്ട്. അത് നല്ല എഫക്റ്റ് കിട്ടുന്ന കേട്ടോ. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് തെളിവ് സഹിതമാണ് കാണിച്ചു തരുന്നത്. വേറെ നമുക്ക് ഹോർമോണ് അങ്ങനെയൊന്നും തളിക്കേണ്ട ആവശ്യമില്ല. ഇതിലൊക്കെ ഇപ്പോൾ നിറയെ പൂവുകളെല്ലാം കായാവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ പ്രശ്നമില്ല. ഇപ്പം നല്ല മഴ ആകുമ്പോൾ ചിലപ്പോൾ പൂവുകൾ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതല്ലാതെ തന്നെ പൂവുകൾ കായ പിടിക്കാതെ ഇങ്ങനെ പൊഴിഞ്ഞു പോകും. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മിശ്രത്തെ പറ്റി പലരും കേട്ടതാവും, കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് കുറച്ച് പാൽക്കായമാണ്, പിന്നെ കുറച്ച് തൈരും. അത് രണ്ടാണ് കാര്യമായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഒരു ലിറ്ററിലേക്കുള്ള അളവാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. നമുക്കൊരു ഇത്രത്തോളമൊക്കെ പാൽക്കായ എടുത്താൽ മതി, ഒരു നുള്ള് പാൽക്കായ. അതുപോലെ തന്നെ അതിലേക്ക് 2 ടീസ്പൂണ് തൈരും എടുക്കുക. തൈര് എടുക്കുമ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് നാടൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയ തൈര് കിട്ടുമെന്നൊക്കെ. ഇവിടെ അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പാക്കറ്റ് തൈര് കാണിക്കാൻ കാരണം. അപ്പോൾ നമുക്ക് പാക്കറ്റ് ഏതൊക്കെ നല്ലതെന്നൊന്നും പറയാം, നമ്മൾ നാടൻ തൈര് കിട്ടുമെന്ന് നോക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ ശരിക്കും മിക്സാക്കി എടുക്കണം. ഈ പാൽക്കായും തൈരും കൂടെ നല്ലതുപോലെ മിക്സാവണമെങ്കിൽ ശരിക്കും നമ്മൾ പാൽക്കായം കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്നാലും മാത്രമേ അത് വെള്ളത്തിൽ മിക്സാവും, അല്ലാതിരുന്നാൽ അതിങ്ങനെ ഒരു കട്ട പോലെ അങ്ങനെ വെറുതെ കിടക്കുള്ളൂ. അപ്പോൾ ശരിക്കും മിക്സാക്കി എടുത്തെങ്കിലേ നമുക്കതിൻ്റെ ഒരു ഫലം കിട്ടുള്ളൂ. എന്നിട്ട് നമുക്കതൊരു സ്പ്രേയറിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനൊക്കെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 1 ലിറ്ററിലേക്കുള്ള അളവാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. അപ്പോൾ കൂടുതൽ വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്കിതിൻ്റെ അളവ് മാറ്റം വരുത്തണം. അപ്പോൾ നമ്മുടെ മിശ്രിതം ഫുള്ള് റെഡി ആയിട്ട് ഇത് ഇനി നമുക്കിത് നേരിട്ട് ചെടിയിലേക്ക് തളിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഏത് മിശ്രിതങ്ങൾ എന്താണെങ്കിലും നമുക്ക് ചെടിയിലേക്ക് തളിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഇത് രാവിലല്ലാതെ വൈകുന്നേരം തളിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് വെയിലുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഒരിക്കലും രാവിലെ കൊടുക്കരുത്. രാവിലെ കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എഫക്റ്റ് കിട്ടില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ വിപരീത ഫലമായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുക. വെയിലിൻ്റെ ഭയങ്കര വെയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ വിചാരിച്ച ഫലം എന്തായാലും കിട്ടില്ല. അതുകൊണ്ട് മാക്സിമം വൈകുന്നേരങ്ങളിൽ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് മുളകിൽ മാത്രമല്ല കേട്ടോ, ഇത് തക്കാളി, വൈകുതനങ്ങ അതിലൊക്കെ നമുക്ക് തളിച്ചു കൊടുക്കാം. ഇത് പൂവായതിന് ശേഷം മാത്രം തളിച്ചു കൊടുത്താൽ മതി, അല്ലാതെ ചെറിയ പ്രായത്തിലേ തളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ പൂവിട്ടിട്ട് മാത്രം തളിച്ചു കൊടുക്കുക. നമുക്ക് തക്കാളിയിലും വൈകുതനയിലൊക്കെ നല്ല എഫക്റ്റ് കിട്ടും. ശരിക്കും നമുക്ക് ഇതുപോലത്തെ ഒരു 4-5 മുളക് ചെടി ഉണ്ടായി നമുക്ക് വീട്ടാവശ്യങ്ങൾക്കുള്ള മുളകൊക്കെ ഡെയിലി നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഇവിടെ ഒരു 4 ഗ്രോ ബാഗിലേ ഉള്ളൂ. ഇതിൽ തന്നെ അത്യാവശ്യം നല്ല മുളക് ഉണ്ടാവാറുണ്ട്. നമുക്കിങ്ങനെ ഡെയിലി പറിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മുളകിന് നല്ല വെയിലും വേണം കേട്ടോ. പിന്നെ ഇതുപോലത്തെ എന്ത് മിശ്രിതങ്ങളും നിങ്ങൾ തളിച്ചു കൊടുക്കുന്ന ഏത് ചെടിയിലാണെങ്കിലും ഇലയുടെ 2 സൈഡിലും ആവണം കേട്ടോ. പ്രത്യേകിച്ച് അടിഭാഗത്ത് എന്തായാലും ആവുന്ന വിധത്തിൽ തളിച്ചു കൊടുക്കണം.
പിന്നെ നമ്മൾ എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ മണ്ണൊരുക്കുന്നത് മുതൽ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. അല്ലാതെ നല്ല തൈകൾ മാത്രം അല്ലെങ്കിൽ നല്ല വിത്തൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ നട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ആ മണ്ണൊരുക്കുമ്പോൾ തന്നെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ മണ്ണ് നമ്മൾ ഒരുക്കുമ്പോൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മണ്ണ് എങ്ങനെ ഒരുക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേക്ക് നമ്മൾ അത്യാവശ്യം നല്ല കുമ്മായ മിക്സ് ചെയ്തിട്ട് ശരിക്കും നല്ല വെയിൽ കൊള്ളിച്ചിടുക. ഇപ്പോൾ മഴക്കാലമാണെങ്കിലും ഒന്ന് മൂടി വെച്ചാൽ മതി, മഴ പെയ്ത് ഒലിച്ചു പോകാതിരിക്കാൻ ഒന്ന് മൂടി വെക്കുക. വേനൽക്കാലമാണെങ്കിൽ നല്ലതുപോലെ വെയിൽ കൊള്ളിക്കുക, ഒന്ന് ഇളക്കിയിട്ടൊക്കെ ശരിക്കും വെയിൽ കൊള്ളിക്കുക. എന്നിട്ട് നമ്മൾ നടുമ്പോൾ മാത്രമേ അതിൽ വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നടുക, അല്ലാതെ കുമ്മായവും വളങ്ങളും ഒരുമിച്ച് ഒരിക്കലും മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ കുമ്മായത്തിൻ്റെ എഫക്റ്റും അല്ലെങ്കിൽ വളത്തിൻ്റെ ഫലങ്ങളും ഒന്നും കിട്ടാതെ പോകും. അപ്പോൾ കുമ്മായ ഇട്ട് കഴിഞ്ഞ് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വളങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഗ്രോ ബാഗിലാണെങ്കിൽ എന്താണ് ഗ്രോ ബാഗിലാകുമ്പോൾ നമുക്ക് മാക്സിമം ആ വളങ്ങൾ ആദ്യം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുള്ളൂ ഏത് ചെടികളാണെങ്കിലും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഞാൻ അതുപോലെ ചെയ്തതാണ്. അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ഇപ്പോൾ മുളകിലൊന്നാണ് ഞാൻ അങ്ങനെ ചകിരിച്ചോറ് ഒരുപാട് കൊടുക്കണമെന്നൊന്നുമില്ല. ചകിരിച്ചോറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. നല്ല ചകിരിച്ചോറ് അല്ലെങ്കിൽ അത് നമുക്ക് പണി കിട്ടും, കാരണം നമ്മൾ എടുക്കുന്ന പണികളൊക്കെ വെറുതെ ആവും. അപ്പോൾ ചകിരിച്ചോറൊന്നും വേണമെന്നില്ല ശരിക്കും അത്യാവശ്യം വലിയ. കാരണം മുളകിനൊന്നാണെങ്കിൽ പിന്നെ ടെറസിൻ്റെ മുകളിലൊക്കെ നടന്ന ആളുകൾക്കാണ് ചകിരിച്ചോറ്, കാരണം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ശരിക്കും നിലത്തൊക്കെ വെക്കുന്ന ആളുകൾക്കാണെങ്കിൽ നല്ല മണ്ണെടുക്കും. നല്ല മണ്ണ് എന്ന് പറയുമ്പോൾ ഓവർ പൊടിയുള്ള മണ്ണാവരുത്, കുറച്ചൊരു തരിയുള്ള ഒരു ചരൽ മണ്ണായിരിക്കണം. ഓവർ പൊടിയായാലും എന്താണെന്ന് വെച്ചാൽ അത് ഗ്രോ ബാഗിൽ ഉറച്ചു പോകും, അപ്പം വേരോട്ടൊന്നും കിട്ടില്ല. നമ്മൾ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, മുളകാണെങ്കിൽ തന്നെ ഓരോ ഘട്ടത്തിൽ നമ്മളത് പ്രൂൺ ചെയ്ത് കൊടുക്കും. ഒന്ന് രണ്ട് തവണ അതിൻ്റെ തലപ്പ് നുള്ളിയിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കും. എന്നാലേ അത് കൂടുതൽ ശിഖരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊന്നും കണ്ടോ ഒരുപാട് വലുതായിട്ടില്ല. അപ്പോൾ മറ്റേതാണെങ്കിൽ ഇങ്ങനെ നീണ്ടു പോകും, അപ്പോൾ അങ്ങനെ വലുതാവില്ല. പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഒരുപാട് ശിഖരങ്ങൾ ഉണ്ടാവും ചെയ്യും, അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വളങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിലും എന്തിലാണെങ്കിലും നമുക്കൊരു ആഴ്ചയിൽ ഇങ്ങനെ കുറേശ്ശെ വളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. അല്ലാതെ ഒറ്റയടിക്ക് തന്നെ കൂടുതൽ വളങ്ങളിട്ട് കൊടുത്താൽ ചിലപ്പോൾ ചീഞ്ഞു പോകും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല, ആ വളങ്ങൾ വെറുതെ പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വളങ്ങൾ കൊടുക്കുക, അതാണ് മാക്സിമം ശ്രദ്ധിക്കുന്നത്. പിന്നെ ഏത് ചെടികൾക്കാണെങ്കിലും ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും നമ്മൾ വെള്ളത്തിലിട്ട് പൊളിപ്പിച്ചിട്ടുള്ള ഒരു വളം ഉണ്ടല്ലോ, അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പലർക്കും അറിയാവുന്നതാണ്. അത് നല്ല എഫക്റ്റാണ് ഏത് ചെടികൾക്കാണെങ്കിലും. നമുക്കൊരു പച്ചച്ചാണകം കൊഴിച്ച്, പച്ചച്ചാണകം ഇല്ലാത്ത ആളുകൾക്ക് ഇതെന്തായാലും പോയ പച്ചച്ചാണകം കൊടുക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും ഈ എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും കൊടുക്കും. പിന്നെ നമുക്ക് മുളകിനാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആ മുരടിപ്പിനുള്ള ആ ഒരു മരുന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോഗിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് കഞ്ഞിവെള്ളം തളിച്ച് കൊടുക്കുക, അങ്ങനെ വീട്ടിലുള്ള വളങ്ങളോ പിന്നെ കിച്ചണിലുള്ള വേസ്റ്റുകളിൽ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി. അല്ലാതെ ഒരുപാട് രാസവളങ്ങളോ അല്ലെങ്കിൽ ഹോർമോൺ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും ഞാനിപ്പോൾ ഈ പൂവ് പൊഴിഞ്ഞ് പോകണതിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഈ പെൺപൂവുകൾ തന്നെ ധാരാളം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഹോർമോണുകൾ അങ്ങനെ പലതരത്തിലുള്ള ഹോർമോണുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിളാണ്. അപ്പോൾ തീരെ കായ പിടിക്കാത്തവർക്കാണെങ്കിൽ അതൊക്കെ ഒന്ന് വാങ്ങി പരീക്ഷ നോക്കാം. ഞാൻ കേട്ടിട്ട് ഞാനൊരു ക്ലാസ്സിലൊക്കെ അതിനെ പറ്റി കേട്ടിട്ടുണ്ട്. അത് അത്രയ്ക്ക് രാസവളങ്ങളായിട്ടുള്ള അത്രയ്ക്ക് കേടൊന്നുമില്ല, കീടനാശിനി പോലെ കേടുള്ളതൊന്നുമില്ല. അതൊരു എന്തോ ഹോർമോണാണ്. ചില ഹോർമോണിൻ്റെ കുറവുകൾ ഉണ്ടെങ്കിൽ തീരെ പെൺപൂവുകൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പെൺപൂവുകൾ ഉണ്ടാവാനും ധാരാളം ഉണ്ടാവാനുള്ള ഹോർമോണുകളുണ്ട്. പിന്നെ നല്ല കായ നല്ല വണ്ണം ഉണ്ടാവാനും നല്ല വലിപ്പത്തിലുള്ള അങ്ങനെ പലതരത്തിലുള്ള ഹോർമോൺ മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല ശരിക്കും. നമുക്ക് തീരെ കായൊന്നും പൂവൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ മാത്രം അതൊക്കെ വാങ്ങി പരീക്ഷിച്ച് നോക്കിയാൽ മതി. അല്ലാതെ തന്നെ ഇപ്പോൾ മുളകിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് സാധാരണ ഉള്ള വളങ്ങൾ മാത്രം കൊടുത്താൽ തന്നെ നല്ല വിളവ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇനി മുളക് കൃഷി ചെയ്യുമ്പോൾ എന്തായാലും കൂടുതൽ ആളുകൾക്ക് താല്പര്യമുള്ള ഒന്നായിരിക്കും മുളക് കൃഷി ചെയ്യുന്നത്. കാരണം മുളക് നമുക്ക് നിത്യം ആവശ്യമുള്ളതാണ്. പിന്നെ മാർക്കറ്റിൽ കിട്ടുന്ന നല്ല കീടനാശിനി അടിച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും മുളക് മാക്സിമം എല്ലാവരും കൃഷി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മുളക് കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നല്ല ഇനം മുളകുകൾ തിരഞ്ഞെടുക്കുക. തൈയാണെങ്കിലും വിത്താണെങ്കിലും ഒരുപാട് ഇനം മുളകുകളുണ്ട്, നല്ല എരിവുള്ളതുണ്ട്, നല്ല വലിപ്പം, നല്ല കൂടുതൽ ഫലം, അങ്ങനെ ഒരുപാട് ഒരു പക്ഷേ തീരെ എരിവില്ലാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നല്ല നല്ല എരിവുള്ളതായിരിക്കും നല്ലത്. കാരണം കുറച്ചുണ്ടായാലും ഒന്നോ രണ്ടെണ്ണോ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, നല്ല എരിവ് കിട്ടും. ഉജ്ജ്വല എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, നല്ല പ്രതിരോധ ശേഷിയൊക്കെ ഉള്ളതാണ് ഉജ്ജ്വല എന്ന് പറഞ്ഞാൽ. മേലേക്ക് ഇങ്ങനെ നമ്മൾ കാന്താരി മുളകിൻ്റെ പോലെ ഉണ്ടാവുന്നത് അത് നല്ല എരിവാണ്. അതുപോലെ ഒരുപാട് ഇനങ്ങളുണ്ട്. ഈ മുളക് അത്യാവശ്യം നല്ല എരിവ്. ഇത് ഏത് ഇനാന്ന് എനിക്ക് അത്ര അറിയില്ല, ഞാൻ ഇതിൻ്റെ തൈ വാങ്ങിയതായിരുന്നു. അപ്പോൾ നിങ്ങൾ വിത്ത് വാങ്ങുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നല്ല ഇനം നോക്കി തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് നല്ല വറ്റൽ മുളകിൻ്റെ വിത്ത് പാകിയാലും മുളക്കുന്നത് അത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല എരിവുള്ളതാണോ നോക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും മുളകും കുറച്ച് തക്കാളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ എന്തായാലും എല്ലാവരും ഒന്ന് കൃഷി ചെയ്ത് നോക്കട്ടെ. തക്കാളി എന്തായാലും പിടിക്കും. തക്കാളിയും ഇവിടെ ഉണ്ട് അത്യാവശ്യം. തക്കാളി, വെണ്ട അങ്ങനത്തെ ഒക്കെ ഗ്രോ ബാഗിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുന്നുണ്ട്, വെണ്ടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം കുറച്ച് സ്ഥലം ഉള്ളവരെന്തായാലും വീട്ടിൽ അത്യാവശ്യം ആവശ്യങ്ങൾക്കുള്ള പച്ചക്കറികളൊക്കെ എല്ലാവരും കൃഷി ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും.